हलो फ्रेंड्स, कंट्रोल सिस्टे वीडियो स्वागत। मेकानिकल सिस्टति सेकंड टाइप रोटेशनल मेकानिकल सिस्टे इन वीडियो ना सो ट्रांसलेशनल मेकानिकल सिस्टम कल ते लिस्ट ऑफ यूज्ड सिंबल्स आदमी का फर्स्ट वण आंगुलर डिस्प्लेसमेंट थीटा। सो नम ट्रांसलेशनल मेकानिकल सिस्टम एक्स कल इवे नमुक वर आंगुलर डिस्प्लेसमेंट थीटा है। ओके, नेक्स्ट वो आंगुलर वेलोसिटी इट इज डिफरेंशिएटिंग आंगुलर डिस्प्लेसमेंट विद रेस्पेक्ट टू टी। इतने नम्बर आंगुलर वेलोसिटी ट्रांसलेशनल आई डी एक्स डिवाइडेड बाय डी टी वेलोसिटी आई द यूनिट इज रेडियंस पर सेकंड एंड द अनदर टर्म इज आंगुलर एक्सेलरेशन दैट इज डी स्क्वायर थीटा डिवाइडेड बाय डी टी स्क्वायर एंड एक्सेलरेशन യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്ലൈഡ് ടോർക്ക് ആണ്. നമ്മൾ ട്രാൻസ്ലേഷനകത്ത് എഫ് ആയിരുന്നു അപ്ലൈഡ് ഫോഴ്സ് ആയിട്ട് കണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ടോർക്ക് ആണ് വരുന്നത്, വിച്ച് ഇസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ടേം ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ഇൻ ജി. സോ നമ്മൾ ട്രാൻസ്ലേഷനിൽ എം എന്ന് പറയുന്നത് യൂസ് ചെയ്തതിന് പകരം ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ടു ടേംസ് ദാറ്റ് ഇസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ആൻഡ് ഫ്രിക്ഷണൽ കോയിഫിഷ്യൻ്റ് ദോസ് ടു ആർ സെയിം. നമ്മൾ ട്രാൻസ്ലേഷനിൽ യൂസ് ചെയ്ത കെയും ബി തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ഒപ്പോസിംഗ് ഫോഴ്സുകളാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് ടി ജെ, ടി കെ ആൻഡ് ടി ബി. സോ ഈ ടേമുകളാണ് നമ്മൾ റൊട്ടേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. ഈ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മെക്കാനിക്കൽ സിസ്റ്റം കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. സോ ഈ റൊട്ടേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് മാസ്, ഡാഷ് പോട്ട് ആൻഡ് സ്പ്രിംഗ്. സോ നമ്മൾ ട്രാൻസ്ലേഷനിലകത്ത് ഡാഷ് പോട്ടും സ്പ്രിംഗും കണ്ടിരുന്നു. ഇവിടെ നമുക്ക് മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ അപ്ലൈഡ് ടോർക്ക് ടി എന്ന് പറയുന്നത് ആൻഡ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ദ മാസ് ഓഫ് ഇനേർഷ്യ ഇസ് നോൺ ആസ് ടി ജെ. നമ്മൾ ട്രാൻസ്ലേഷനിൽ എഫ് എം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കത് ടി ജെ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് തീറ്റ. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആംഗുലാർ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടിരുന്നു ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആംഗുലാർ ആക്സലറേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ആ ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ടി ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ആക്സലറേഷൻ. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ജെ കൊടുക്കുന്നു. സോ ഈ ജെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഒപ്പോസിംഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്കിങ്ങനെ കിട്ടുന്നു. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ എന്താണ്, ദാറ്റ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ടോർക്ക്. സോ നമുക്ക് എന്ത് എഴുതാം, ടി ഈസ് ഈക്വൽ ടു ജെ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്നുള്ള ഫോമില് നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് ഡാഷ് പോട്ട്. ഡാഷ് പോട്ടും ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് എ റെഫറൻസ് സൈഡ് ആൻഡ് ദിസ് ഈസ് എ ഓപ്പണൻറ് സൈഡ്. സോ അപ്ലൈഡ് ടോർക്ക് ഇസ് ടി ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് തീറ്റ. സോ അതിൽ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ടി ആണ് ആൻഡ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ ടി ബി ആൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഈസ് ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി ആൻഡ് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് ബി അവിടെ ആഡ് ചെയ്യുന്നു ആൻഡ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ എന്ത് പറയാം, ടി ഈസ് ഈക്വൽ ടു ടി ബി ദാറ്റ് ഇസ് ബി ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡാഷ് പോട്ട് ഇതെന്ന് പറയുന്നത് ഒരു സൈഡ് റെഫറൻസ് വരുന്നതാണ്, പക്ഷേ അതേസമയത്ത് ബോത്ത് സൈഡ് ഓപ്പൺ എൻഡഡ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ്, നമുക്ക് ടു ടൈപ്സ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, തീറ്റ വൺ ആൻഡ് തീറ്റ ടു. സോ വി ഹാവ് ടു കൺസിഡർ ദീസ് ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടേക്ക് ദ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ബി ഡി ബൈ ഡി ടി ഓഫ് തീറ്റ വൺ മൈനസ് തീറ്റ ടു വേണം നമ്മളവിടെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ ഡാഷ് പോട്ട്.
ഇനി നമ്മൾ സ്പ്രിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, സ്പ്രിങ്ങിന്റെ കേസിൽ നമുക്ക് സെയിം ആണ്, കെ ആണ് നമുക്ക് അവിടെ വരുന്നത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, റെഫറൻസ് ആണ് നമുക്ക് വരുന്നത്. സോ അതിൽ നമുക്ക് വരുന്നത് എന്താണ്, അപ്ലൈഡ് ഫോഴ്സ് ഇസ് ടി ആൻഡ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡ്യൂ ടു വെലോസിറ്റി ഇസ് ടി കെ ആൻഡ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ടി കെ ഇസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, ആൻഡ് ആ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടിയിട്ട് ടി കെ ഇസ് ഈക്വൽ ടു കെ തീറ്റ എന്ന് നമുക്ക് കൊടുക്കാം. ആൻഡ് ബൈ ന്യൂട്ടൺസ് ലോ ടി ഇസ് ഈക്വൽ ടു ടി കെ വിച്ച് ഇസ് ഈക്വൽ ടു കെ തീറ്റ. ഇത് ഒരു സൈഡ് റെഫറൻസ് വരുമ്പോൾ ഉള്ളതാണ്. വാട്ട് അബൌട്ട് ഓപ്പൺ എൻഡഡ് ഓൺ ബോത്ത് സൈഡ്? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, തീറ്റ വൺ ആൻഡ് തീറ്റ ടു. സോ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ടി ഇസ് ഈക്വൽ ടു ടി കെ ഇസ് ഈക്വൽ ടു കെ ഇൻ ടു തീറ്റ വൺ മൈനസ് തീറ്റ ടു. ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ റൊട്ടേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ തൊട്ട് കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.